ഏവർക്കും രേഖ പത്മിനീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. ഇത് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതേ രീതിയിൽ. ഇപ്പം ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് അങ്ങ് തയ്യാറാക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് സ്റ്റൗ ഓൺ ആക്കിയ ശേഷം കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതുകൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1¼ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതാ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ പുഴുങ്ങി തോട് മാറ്റി വെച്ചേക്കുവാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാ ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മുട്ട കുറച്ചുകൂടെ ഒന്ന് പൊടിഞ്ഞു വരും. ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് പൊടിഞ്ഞോളും. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം ദാ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. ദാ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി എന്താ ഇതങ്ങ് മടക്കി കൊടുക്കാം. ഇതാ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കാം. ഫില്ലിംഗ് ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ ഇതേ രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് തന്നെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒട്ടും പുറത്തു പോവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് പരത്തിയും കൂടെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അടുത്തതും ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗ്രിൽ പാനാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഫ്രൈ പാൻ എടുത്താലും മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും പ്രസ് ചെയ്യണം. രണ്ട് സൈഡും റെഡിയാകുമ്പം ദാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ചുറ്റും കൂടി അങ്ങ് റെഡി ആയിക്കോളും.
ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ദാ മുഴുവനും തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റോടെ അറിയിക്കുക. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.